ഒരു പ്രത്യേക ഗുഡ് വെടിവെപ്പിന് തന്നെ സാധ്യതയുള്ള സ്ഥലമാണ്. എന്തായാലും നമ്മുടെ പുറത്ത് രണ്ട് തോക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ആരേലും ഒരു തോക്ക്, പിന്നെ ഒരു കത്തി, ഇതൊക്കെ ആയിട്ട് നമ്മള് കാണത്. എന്നാ പിടിച്ചോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു RDR2. നമ്മൾ നേരത്തെ ടൗണിൽ പോയി, ഡച്ച് ഒക്കെ നമ്മുടെ കൂടെ ഉള്ളായിരുന്ന വേറെ ആൾക്കാരൊക്കെ വന്ന് സീനായി അവിടെ വെടിവെപ്പൊക്കെ ആയി, ഭയങ്കര പണിപാളി. ഇനിയിപ്പോ അടുത്ത് എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്യാമ്പ് മാറി പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ പുതിയൊരു ചാർട്ടർ ആയിരിക്കും. ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം രാത്രിയല്ല, രാവിലെ. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയായ രാവിലെ, രാത്രി 12 മണി കഴിഞ്ഞുള്ള 2:35 ആയിട്ടുണ്ട്. നല്ല നിലാവുള്ള രാത്രിയാണ്, കണ്ടോ. എന്നാ അടിപൊളി നൈറ്റ് ആണല്ലേ, വാട്ട് എ ഫീലിംഗ് ഗൈസ്. എന്നാ വൈബാന്ന് നോക്കി, ഈ ക്യാമ്പ് ഫയർ ഒക്കെ വെച്ച് ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ ചൂടായി കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അത് പോട്ടെ, നമുക്ക് ഡച്ചിനെ ഒന്ന് കാണണം. നമ്മുടെ മിഷൻ നമ്മൾ ഈ പാതിരാത്രിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡച്ചിനെ ഒന്ന് കാണണം ഗൈസ്. അവിടുന്ന് നമ്മൾ വന്നു കഴിഞ്ഞ് ഡച്ചിനെ ഒന്ന് കാണാന്ന് പറഞ്ഞേക്കണം. ഇവിടെ ഹോസിയും ഡച്ചും കൂടി വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഡച്ചിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്താൽ മതി, അപ്പൊ മിഷൻ വരും തുടങ്ങും. യാ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാമ്പ് മാറ്റാൻ വേണ്ടി പോവാണ്. ആൾക്കാരൊന്നും കണ്ടുപിടിക്കാത്ത, സോ അതിനു മുമ്പ് നമ്മൾ ചാൽസും ആയിട്ട് ആ സ്ഥലത്തൊക്കെ പോയിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് മൈക്ക് പറഞ്ഞിട്ടുണ്ട്. മൈക്ക് പറഞ്ഞതനുസരിച്ച് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് സ്ഥലം എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമ്മുടെ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുതിര എടുത്ത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. സോ ഗൈസ് പ്ലീസ്, ഈ വീഡിയോ RDR2 ആണ്. സോ ഇതിന്റെ അടിയിൽ വന്ന് GTA 5 ഇട്, GTA 5 ഇടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ പറഞ്ഞ കേട്ടാ എനിക്ക് തോന്നുന്നു നമ്മൾ GTA 5 വീഡിയോസ് ഇടാറില്ലെന്ന്. നമ്മളൊരു 2 GTA 5 വീഡിയോസ് ഇട്ടാൽ ചിലപ്പോൾ ഒരു RDR2 വീഡിയോ ഇടുന്നുള്ളൂ. എന്നിട്ടും അങ്ങനെ പറഞ്ഞത് മോശമായി പോയി. സോ നമ്മുടെ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെയാണ് ഉള്ളത്. ഇവിടുന്ന് കുറച്ച് മാറി, ഇത് മാപ്പിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ കുറച്ച് ദൂരമുണ്ട്. ഇതാണ് ആ ഒരു സ്പോട്ട്, ബൈക്ക് കണ്ടുപിടിച്ചേക്കുന്ന സ്പോട്ട്. അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വാസയോഗ്യമാണോ എന്ന് നോക്കാം. ചാൾസ് കമോണ്ടറാ എന്റെ പറയേ പോലെ. ആക്ച്വലി നമുക്ക് രാവിലെ പോയാലും മതിയായിരുന്നു, ഞാൻ പിന്നെ രാത്രി നമ്മൾ വെറുതെ നിൽക്കുമല്ലേ, അതുകൊണ്ട് പോവാന്ന് ചോദിച്ചു. നമുക്ക് ഉറക്കമൊക്കെ എന്ത്. ഓക്കെ ഗൈസ്, നമ്മൾ ആ സ്പോട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്പോട്ട്, മൈക്ക പറഞ്ഞ സ്പോട്ട്. ഇവിടെയാണ് നമ്മൾ അടുത്ത ക്യാമ്പ് അടിക്കാൻ പോണെന്ന് തോന്നുന്നത്. ഇതാണ് മൈക്ക പറഞ്ഞ സ്ഥലം, നമ്മൾ അടിക്കുമല്ലോ എന്നുള്ളത് ഉറപ്പില്ല. ഗൈസ് അവിടെ ആരോ ഉണ്ടെന്ന്, ദേവരത്തെ മരിച്ചു കിടക്കണ് ആരാടാ അത്. കഴുകന്മാർ അവനെ കൊത്തിപ്പറിച്ചു എന്ന് പറയുന്നത് ഇതാണല്ലേ. ഒരു കഴുകൻ അങ്ങ് പറന്നു പോയി കണ്ടോ, കഴുകനെ വെടിവെച്ചിട്ടാലാ. ഇവൻ മരിച്ചിടക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ഡെഡ് ബോഡി, സ്ഥലത്ത് ഡെഡ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇവിടെ അടുത്ത് ഇവനെ കൊന്നവന്മാർ എവിടെയോ ഉണ്ട്. അതാറ ഇല്ല, അത് മാനാണ്. ഈ സ്ഥലം നോക്കാൻ വന്ന നമ്മളാ. പക്ഷെ ഓക്കെ ഗൈസ്, ഇവിടെ അടുത്തൊരു ഡെഡ് ബോഡി കിടപ്പുണ്ടേ. ഓക്കെ, ഇവിടെ ഒരു ക്യാമ്പ്, നമുക്ക് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ചാൽ നമ്മൾ തന്നെ ഒച്ച കേട്ടിട്ട് ഇവിടെ ഉള്ളവന്മാര് മാറിതാന്ന് തോന്നുന്നത്. മറ്റവനെ കൊന്നവന്മാര് ഇവിടെ ക്യാമ്പ് അടിച്ച് താമസിക്കുമായിരുന്നു. പോവന്മാർ ഇവിടെ വഴിയുണ്ട്, ചാർജ് ചെയ്ത് മണം പിടിക്കുന്നുണ്ട്. ഇതിന്റെ അകത്തുണ്ടോടാ ചാൾസ്, മണം പിടിക്കണോ വിഷയം. ഓക്കെ, ഞാൻ തന്നെ വിളിക്കണം. ഇതിന്റെ അകത്തുണ്ടോ എന്ന് തോന്നുന്നു. ഇതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ ചാൾസ്, ഇതിലൊന്നും ഇല്ല ചാൾസ്. ഓക്കെ, ഓ ഒരു കുടുംബമാണ് ഗൈസ്, ഒരു ഫാമിലി. ഓ എനിക്ക് കിട്ടി, അതായത് ഇവരുടെ ഭർത്താവിനാണ് അവിടെ കൊന്നിട്ടേക്കണെ. അങ്ങനെ ആയിരിക്കും, ഈ തോക്കിലൊന്നും ഭയപ്പെടുന്ന ആളല്ല നമ്മള്. പിന്നെ പെണ്ണുങ്ങളെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ആ കൊച്ചിനെ ചോദിക്കാതെ നല്ല തക്കുടു പോവാ. ഓക്കെ, നമ്മളവിടെ പോയാലും അവിടെ വെച്ച് നമുക്ക് വേറൊരു മിഷൻ കിട്ടും. ചാൾസ് കയറി അടുത്ത മിഷൻ പിടിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവിനെ അവരെടുത്തോണ്ട് പോയി. അപ്പൊ ആ മരിച്ചിറങ്ങണ അവരുടെ ഭർത്താവല്ല, വേറൊരാളാണ് കൂടെ ഉള്ളതാണ്. സോ നമ്മൾ ഇവളുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് അടുത്ത മിഷൻ. മിഷനല്ല, അടുത്ത സംഭവം. ആ കുഴപ്പമില്ല, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലൈഫ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക, നമ്മുടെ ക്യാമിന് വേണ്ടി അത് ഇതൊക്കെ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ ലൈഫ്. സോ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഗൈസ് രാവിലെ എത്ര മണിയായി നോക്കട്ടെ, നോക്കട്ടെ, രാവിലെ ആറര ആയപ്പോഴുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കോടയൊക്കെ ഇങ്ങനെ കാറ്റത്ത് പറന്നു നടക്കണോ, ആ സൂര്യൻ ഉദിച്ചു വന്നതിന്റെയും എന്റെ പൊന്നടാ, ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണനാണ്. എങ്ങനെയാണ് ഇവൻ ഈ വഴി കണ്ടുപിടിച്ച് പോണത്? ഇവൻ പറയണ ഇതാണ് നല്ല, ഇത് കറക്റ്റ് വരാന്നൊക്കെ പറയാനുണ്ട്. ഇവൻ എങ്ങനെ കണ്ടുപിടിക്കണം, ഇവിടെ ട്രേസ് കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഓക്കേ, അവൻ മണ്ട് നോക്കിയാ പറയണത്, അവന്മാർ എങ്ങനെ ഒട്ടാ പോയെന്ന്. ചാൾസ് ഒരു ഭീകരം തന്നെ, ഹണ്ടിങ്ങിലൊക്കെ ഇവൻ പുലിയാണ്. ഓ ഗൈസ്, ഇടക്ക് നമ്മൾ RDR2 ട്രിപ്പ് ഒക്കെ വെച്ചു കൊടുക്കണം അല്ലേ, നമുക്കൊരു ദിവസം ട്രിപ്പ് പോവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പൊ ഈ സ്ഥലമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണണേ, നല്ല കിണ്ണ സ്ഥലം വെള്ളമൊക്കെ ആയിട്ട് ചാൾസ് കുനിഞ്ഞു കിടന്ന്. ഓക്കേ ഗൈസ്, ഈ മണ്ണിൽ ആക്ച്വലി എന്തോ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കും കാണാം. വാട്ട് ദ ഹെക്ക്, ഞാൻ ഇത്ര നേരം എന്റെ ഡെഡ് ഐ യൂസ് ചെയ്തില്ല, ഡെഡ് ഐ യൂസ് ചെയ്ത് എനിക്ക് കണ്ടുപിടിക്കാവുന്നുള്ളായിരുന്നു. ഓക്കെ, അങ്ങോട്ടാണ് പോയേക്കണം. ഇനി ചാൾസിന്റെ സഹായം നമുക്ക് വേണ്ട, നമ്മുടെ പവർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇത് കണ്ടോ, നിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ട, ആ ട്രെയിൽസ് കാണിക്കണണ്ട, അതാണ് നമ്മുടെ ഡെഡ് ഐ നമുക്ക് കാണിച്ചു തരും, നമ്മുടെ ചാത്തമ്മമാരെ കാണിച്ചു തരും ഗൈസ്. ഓക്കെ വെയിറ്റ് 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 ഗൈസ്, ഇവിടെ അടുത്ത് തന്നെയുണ്ട് സംഭവം. ഓക്കെ ഗൈസ്, ഇവിടെ വണ്ടി പോയ ഒരു പാട് കണ്ടോ, അതായത് ഈ കുതിരവണ്ടി ഇല്ലേ, കുതിരവണ്ടിയുടെ പുറകിൽ ആ ഒരു വണ്ടിയുണ്ട്, ടയറൊക്കെ ഉള്ള ഒരു വണ്ടി ഉണ്ടല്ലോ, അത് പോയതിന്റെ പാടാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നണത് അങ്ങ് ദൂരെ എന്തോ ഒരു
സാധനം കാണുന്നുണ്ട്, അതാണ് തോന്നണം അവന്മാരി. ഇത് തന്നെ ഈ ക്യാമ്പ് ഇത് തന്നെ കണ്ടുപിടിച്ചടാ. ഇവിടെ ഒരു ഷൂട്ട് ഔട്ട് ഇപ്പൊ തന്നെ ഉണ്ടാവും, ഞാൻ ഉറപ്പ് വരുന്നു അത്. കാരണം എന്തായാലും ഉണ്ടാവണ്ടാണ്, അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ ഒരു കാര്യവും ഇല്ല. സെർച്ച് ചെയ്യാം, നമുക്ക് പോയി സെർച്ച് ചെയ്യാം. വെയിറ്റ് എ സെക്കൻഡ്, തോക്കെടുത്ത് കൈ പിടിക്കണം. തോക്കെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഗൈസ്, ഇപ്പൊ നമുക്ക് തോക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ക്യാമ്പ് മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാം. എന്താ ഇവിടെ വെടിവെപ്പ് ഉണ്ടാവണ്ടാണല്ലോ, പക്ഷെ ഇവിടെ അവന്മാരെ കാണില്ല. അവനെ കെട്ടിയിട്ടേക്കെട്, ക്യാമ്പില് മറ്റവന്മാരെ ഒന്നും കാണാനില്ല. പക്ഷെ ഞാൻ ഗ്യാരണ്ടി തന്നല്ലേ നിങ്ങക്ക് ഇവിടെ ഒരു വെടിവെപ്പ് ഉണ്ടാവുന്നു, ഞാൻ കട്ട് ചെയ്തോളാം. ഞാൻ നിങ്ങക്ക് ഗ്യാരണ്ടി തന്നില്ലായിരുന്നു ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു, പക്ഷെ ആ ഫൈറ്റ് ഉണ്ടായില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഫൈറ്റ് ഉണ്ടാവുന്ന്, ഫൈറ്റ് മാൻ ഫൈറ്റ്. നമ്മടുത്ത കളി സ്നൈപ്പറിന് നമുക്ക് വീഡിയോ വെക്കാം, സ്നൈപ്പറിന് വീഡിയോ വെക്കാൻ പറ്റിയ അവസരം. അയ്യോ ഹെഡ്ഷോട്ട്, അടുത്ത ഹെഡ്ഷോട്ട്. ഇവന്മാര് ഗുഡ് മാൻ അല്ല ഗൈസ്, വെറുതെ ഒക്കെ ആൾക്കാരെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗുഡ് മാൻ അല്ല. എന്നാ ഇവന്മാര് കുറച്ചു പേരുണ്ടോ? അത് ശരി, ഐ ഡോണ്ട് കെയർ. എന്നാ കുതിരപ്പുറത്തൊക്കെ വരുന്നുണ്ട്. ആ എനിക്കിതൊക്കെ പുല്ലാടാ. എന്നാ നീ എവിടെ ഓടിപ്പോടാ. എന്നാ ഓക്കെ, അവൻ തീർത്തിട്ടുണ്ട്, അവന്റെ കുതിരയാണ് ഓടിപ്പോണേ. ഇപ്പൊ എല്ലാരും നമ്മൾ തീർത്തിട്ടുണ്ട്, നമ്മുടെ അടുത്ത മറക്കളി. അയ്യോ നമ്മൾ ആ കെട്ടിയിട്ട് രക്ഷിച്ചവൻ എന്ത്? ഓക്കെ, അവൻ ഇപ്പഴും ഇവിടെ കെട്ടിക്കിട്ട് കിടക്കുവാണോ? സോറി 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 ബ്രോ, ഇപ്പഴിച്ചിടാ ഇപ്പഴിച്ചിടാ. ഇവനെ രക്ഷിക്കാൻ നേരത്താണ് ആ വെടിവെപ്പ് വന്നത്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ പുണ്യപ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം വെച്ച് കഴിഞ്ഞാണല്ലോ എനിക്ക് തോന്നണത് ഇനി അടുത്തായിട്ട് നമ്മൾ ക്യാമ്പ് അടിക്കാൻ പോണം ഈ സ്ഥലത്താന്ന് തോന്നുന്നു. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, നമ്മൾ തന്നെ നമ്മളായതുകൊണ്ട് ഈ സ്ഥലം കണ്ടുപിടിച്ച് വന്നത് തന്നെ. മൈക്ക പറഞ്ഞ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നദിയും കാര്യങ്ങളൊക്കെയാണ്, അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, അത് നമുക്ക് സേഫും അല്ല. സോ ലൈയിങ് ലോ ആയിട്ട് നടക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം ഇത് തന്നെയാണ്. നോക്കി ഇവിടെ ക്യാമ്പ് വന്നാൽ പൊളിക്കുമല്ലേ, നല്ല സ്ഥലം. പക്ഷെ ഞാൻ മറ്റേ ക്യാമ്പ് ഒന്ന് ആസ്വദിച്ചു വരുമായിരുന്നു. ആ പോട്ടെ പുല്ലി, ഇവനെ കൊണ്ടാ നമുക്ക് ഇവന്റെ ഫാമിലിയിലേക്ക് എത്തിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുണ്യപ്രവൃത്തി കഴിയും. പിന്നെ നാളെ കാടാണ് കാട്. നമ്മുടെ ഈ ഒരു ആധാർ ടൂവിൽ എനിക്ക് ഓഫ് റോഡ് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കുതിരയായിട്ട് എന്തോ ഓഫ് റോഡ്, വണ്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഓഫ് റോഡ് ഒക്കെ പോയായിരുന്നു. ഇതിനകത്ത് മൗണ്ട് ചിലാട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടോ? ഉണ്ടേ തന്നെ എങ്ങനെ പോവും? ഓക്കെ, നമ്മളിത് ഇവരെ ഇവരുടെ ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാ നിന്റെ ഭർത്താവ്? എനിക്കിത് മതി, ഈ സന്തോഷം മതി എനിക്ക് ജീവിക്കാൻ. നമുക്കൊരു ഗോൾഡ് ബാർ കിട്ടി, ആ ഗോൾഡ് വെട്ട് നമ്മുടെ കെ ജി എഫ് വെച്ച് നോക്കുകയാണെങ്കിൽ 400 ഗ്രാം ഉണ്ട്. 400 ഗ്രാം എന്നൊക്കെ പറയുമ്പം ലക്ഷങ്ങൾ വിലയുണ്ട്. ഓക്കെ ഗായ്സ്, അവൻ ആ സമയം കൊണ്ട് ഡച്ചിനെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥല നമ്മള് ക്യാമ്പാക്കാൻ പോണേന്ന്? ദാറ്റ്സ് എ ഗുഡ് പ്ലേസ്. നമ്മുടെ ക്യാമ്പ് മൊത്തം ഇവിടെ എത്തി, ഞൊട്ടി കിട്ടയിൽ. സോ ഇനി നമ്മുടെ കളികളൊക്കെ ഈ സ്ഥലത്താണ്. ഇതാണ് പുതിയ ക്യാമ്പ്. പക്ഷേ ചാപ്റ്റർ 2, യെസ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുവാണെങ്കിൽ ചാപ്റ്റർ 3 ആവും. ഇപ്പൊ ചാപ്റ്റർ 3 ആണ്. നമ്മൾ ചാപ്റ്റർ 2 ഫുള്ളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ഗെയിം ഇഷ്ടപ്പെട്ടവര് അത് പോയി കണ്ടാൽ നല്ല രസമായിരിക്കും. എ ഫ്യൂ ഡേയ്സ് ലേറ്റ് ആർ, നമ്മളെല്ലാം ഒന്ന് സെറ്റിൽ. ഇപ്പൊ ഒരു സ്പീച്ച് വരും നമ്മുടെ ആർത്തറിന്റെ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർത്തറിന്റെ ഒരു മൈൻഡ് വോയിസ് സ്പീച്ച് ഉണ്ട്. വാട്ട്? മൈൻഡ് വോയിസ് ഇല്ല, നമുക്ക് ആ ഗോൾഡ് കിഴിയിട്ടുണ്ട്. ആ മൈൻഡ് വോയിസ് കാണിച്ചില്ല ഗൈസ് അവര്. ഷേ, അത് ശോകമായി പോയി. എന്നാലും നമുക്ക് നമ്മുടെ ക്യാമ്പൊക്കെ പോയെന്ന് മൊത്തത്തിൽ ഒന്ന് കാണാം. ലൈറ്റിംഗ് നോക്കിയേ, സമയം എത്രയായി? എനിക്ക് സമയം നോക്കണം ഇടക്കിടക്ക്. സമയം 8:35 ആയിട്ടുണ്ട് ഗൈസ്. 8:35 ആയപ്പോ ഉള്ള അന്തരീക്ഷമാണ് ഇത്. ഈ സ്ഥലത്തെ ഇത് ഡിസംബർ മാസമാണോ? നല്ല മഞ്ഞ്. ഇതാണ് നമ്മുടെ പുതിയ ക്യാമ്പ്. പുതിയ ക്യാമ്പ് ഞാൻ നോക്കട്ടെ, എനിക്കൊന്ന് പഠിക്കണം ഇവരെന്തൊക്കെ സെറ്റ് വെച്ചേക്കണം നോക്കട്ടെ. ഓക്കെ, ഫുഡ് കഴിക്കുന്ന സ്ഥലം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടോ. എല്ലാരും വന്ന് ഫുഡൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഡേ, ഞാൻ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഈ ക്യാമ്പ് കണ്ടുപിടിച്ച് ഞാൻ, അപ്പൊ എനിക്കല്ലേ ആദ്യം കഴിക്കാനുള്ള അവകാശമുള്ളത്. ഫുഡിങ് എടുക്ക്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കൊറേ നേരം, നമ്മൾ ഇന്നലെ കഴിച്ച, ഇന്നലെ നമ്മൾ പോകാൻ നേരത്ത് കഴിച്ചില്ലേ ആ ഫുഡ്? അപ്പൊ കഴിച്ച, ഇപ്പഴാ പിന്നെ കഴിക്കണത്. ഫുഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കളയരുത്, ഫുള്ള് കഴിച്ച് തീർത്തിട്ടേ പോകാവുള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. സോ നമ്മുടെ റൂം എവിടെ? ഇത് നമ്മുടെ കുക്കിംഗ് ഏരിയ ആട്ടോ. ഇവിടെ ഇന്ന് എന്താടാ സ്പെഷ്യൽ? എന്താണ് ഇറച്ചി? ഏതിന്റെ ഇറച്ചിയാ? നമ്മുടെ ടെന്റ് ഇതാണ് ഗൈസ്, നമ്മുടെ ടെന്റ്. ഇതാണ് നമ്മുടെ ഷേവിംഗ് സെറ്റ്. എനിക്ക് താടി, ഓ താടി കുറച്ചായിട്ടോ, പക്ഷെ ഈ താടി ഒരു ലുക്കാണ്. താടി ഇപ്പൊ പഠിക്കണ്ട, താടി പിന്നെ അടിക്കാം. ഇവിടെയാണ് നമ്മൾ കിടന്ന് ഉറങ്ങണത്. പക്ഷെ ഇന്ന് ഉറങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമല്ല, എനിക്ക് ഇന്ന് ഈ ക്യാമ്പ് ഫുള്ള് എൻജോയ് ചെയ്യണം. എന്താണ് ഇവിടെ ഇവിടെ പറഞ്ഞോണ്ടിരിക്കണേ? ഓക്കെ, ഒരു കാര്യമായിട്ട് എന്തോ പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടല്ലോ, ആർമി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മുടെ ഈ ഗെയിം നടക്കണ കാലഘട്ടം എനിക്കിപ്പോ മനസ്സിലായി. 1892 ഓഫീസർ ഇൻചാർജ്. ഓക്കെ, എന്തോ ഇതെന്തോ നോട്ടീസ് ആണ് ഗൈസ് ആർമിയുടെ. എന്താണ് ജോൺ അല്ല ജാവിയർ അല്ലേ ഇത്? എന്താണ് ജാവിയർ ഗൈസ്? അപ്പൊ നമ്മുടെ ജാവിയർ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല, നമുക്ക് കുതിര എടുത്തോണ്ട് ആ വീട്ടിലേക്ക് പോവാം. അതാണ് നമുക്ക് ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പരിപാടി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടി കിട്ടിയേക്കാണ്. ഞാൻ പിടിച്ച പരിപാടിയാണ്.
ആണ് അവനായിട്ട് സംസാരിച്ച കാരണമാണ് ഇങ്ങനെ ഒരു പരിപാടി കിട്ടിയത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ എന്തായാലും. സോ അവിടെ എന്താണ് നടക്കാൻ പോണെ? ഞാനിതും ഗ്യാരണ്ടി തരാം, എന്തെങ്കിലും ഒക്കെ ഒരു ഷൂട്ടിങ് നടക്കേണ്ടതാണ്. എന്തോ ഒരു ഫ്രീക്കി വീട് ഇവൻ കണ്ട്, അതിനെക്കുറിച്ച് എന്തോ ടോക്സ് ഒക്കെ കേട്ട്, അവിടെയുള്ള ഏതോ ഒരു റിച്ച് മാൻ ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയണത്. എന്താണോ ആവോ, പണി കിട്ടാണ്ടിരുന്നാ മതി എന്തായാലും. ഓക്കെ, കുതിര ഇവിടെ വരെ പോവുള്ളൂ, ഇനി നമ്മൾ നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവനെ ഫോളോ ചെയ്യാൻ ഇവൻ പറയണം, അയാൾ നീ എങ്ങടാടായി പോണത്? ഇവിടെ ഇത് കാട്ടുതീ പിടിച്ച ആളാണല്ലോ, ഇവിടെ ഏത് വീട്? നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് തോന്നണം നമ്മൾ വീട് കൊള്ളടിക്കാൻ വേണ്ടി പോണേ. അതിനു മുമ്പ് നമ്മൾ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മലയുടെ മുകളിലേക്ക് കയറുന്നത്. ഓ, അതാണ് വീട് കേട്ടോ. നമുക്ക് നമ്മുടെ ബൈനോക്കുലർ എടുത്തൊന്ന് നോക്കാം. അവിടെ ഒരു കുതിര നിപ്പുണ്ട്. കുതിര മീൻസ് അവിടെ ആളുണ്ട്. ഒരു പ്രറ്റി ഗുഡ് വെടിവെപ്പിൻ എന്നെ സാധ്യതയുള്ള സ്ഥലമാണ് എന്തായാലും. ഇവനെ ഫോളോ ചെയ്യാനൊക്കെയാണ് ഇവൻ പറയണത്, എന്താവുന്ന് കണ്ടറിയാം. എന്തുവാടാ എന്തിരുത്തേപ്പടേ. എന്തായാലും നമ്മുടെ പുറത്ത് രണ്ട് തോക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ആരേലും ഒരു തോക്ക്, പിന്നെ ഒരു കത്തി, ഇതൊക്കെ ആയിട്ട് നമ്മൾ കാണത്. കുറച്ച് വലിയ വീടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ടെന്റ് അല്ലേ, നമ്മളെ ഓരോ സ്ഥലത്തൊന്നും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് സെറ്റിൽ ആവാറായിട്ടില്ല. നമ്മള് അവരെന്താ പറയണേന്ന് നമുക്ക് ഒളിഞ്ഞെന്ന് കേൾക്കാം. ഗൺസ് ഒക്കെ ഉണ്ടാവും റയില്. ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താന്ന് വെച്ച് ണ്ടല്ലോ, അവിടെ ആ ഒരു ഷെഡ് ഒരു ഗാർഡ് ചെയ്യണുണ്ട്. ഗാർഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ ഉണ്ട്, എനിമീസ് വെടി വെക്കണം. ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഒരു വെടിവെപ്പിന് സാധ്യതയുണ്ട്. ഈ കണ്ണെടുത്ത് കൈ പിടിച്ചേക്കാം, ഈ കണ്ണ് മതി. നമുക്ക് കറങ്ങി കറങ്ങി പോകാം ഗൈസ്, ഇല്ലെങ്കിൽ ഇവന്മാരി പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഇത് ടാക്ടിക്കൽ പരമായിട്ട് നമുക്ക് നേരിടാൻ വേണ്ടി പറ്റുള്ളൂ, കാരണം ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ടോ, അതെ, അവനെ വെടി വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൂടി വരും. സോ ടാക്ടിക്കൽ പരമായിട്ട് നമുക്ക് കറങ്ങി കറങ്ങി പയ്യെ പയ്യെ പോയിട്ട് നല്ലൊരു അവസരം കിട്ടുവാണെങ്കിൽ കരുക്കൾ നീക്കാം. ഓ, അവിടെ ഒരുത്തനുണ്ട് കേട്ടോ, സൈലന്റ് ആയിട്ട് കത്തി വെച്ച് കുത്തിക്കൊന്നാലോ. ഐ തിങ്ക് കത്തിയാണ് നല്ലത്. ഹൈഡ് ബിഹൈൻഡ് ദി റോക്ക്. നമ്മളവനെ കൊല്ലണ്ട, നമ്മൾ ഈ പാലയുടെ പുറകെ ഒളിച്ചാ മതി കേട്ടോ. ആരും വന്നില്ലല്ലോ. ഓക്കെ, അവൻ ഇറങ്ങി ഓർഡർ. എടാ ഓടലടാ, ഞാൻ എവിടെ ഉണ്ടാ ഗൈസ്? അവൻ അവിടെ തീട്ടിട്ട് ഓടിക്കളഞ്ഞ്. തീടുമ്പോ എല്ലാരും ഇങ്ങോട്ട് ഓടിക്കൂടും, അതാണ്. എത്ര പേരുണ്ടെന്ന് നമുക്ക് ഒറ്റടി അറിയാൻ വേണ്ടി പറ്റും. ഗൈസ്, അവൻ നമ്മളെ സ്പോട്ട് ചെയ്ത്. ഓക്കെ, ഒന്ന് നമ്മളവൻ കണ്ട്, അതാണ് പ്രശ്നം പറ്റിയത്. ഇനിയിപ്പോ നോക്കിയെന്നിട്ട് കാര്യമില്ല, ഇറങ്ങി അടിയ എന്നാ പിടിച്ചോ. തിങ്സ് ഗോൺ റോങ്. അകത്തുള്ള വ്യൂപ്പ് കിട്ടി, അവിടെ ഒരുത്തനും കൂടി ഉണ്ട്. നമുക്ക് കറങ്ങിച്ചല്ല, ടാക്ടിക്കൽ പരമായിട്ട് ഇത് ചെയ്യാത്. അതിനകത്തൊരുത്തനുണ്ട്, ഹെഡ് ഷോട്ട്. അവിടെ ഒരുത്തനുണ്ട്, അവനെ നമുക്ക് തീർത്തേക്കാം. ഓക്കെ, ഓ, ഒരു പെണ്ണായിരുന്നു, പറഞ്ഞ കാര്യമില്ല, ഒന്നേ പറ്റുള്ളൂ. ഇനിയുണ്ട് ആൾക്കാര്, നമുക്ക് ഇതിനകത്തേക്ക് കയറാം. ഈ ബാണിനകത്ത് എന്തോ ഉണ്ട്. ഇതിനകത്ത് എന്താ, ഇത് എന്തിനാ ഗാർഡ് ചെയ്തത്? ഓക്കെ, ഇതിന്റെ അടിയിലാണ് ഗൈസ് ഉള്ളത്. ഇത് നീക്കുമ്പോ ഇതിന്റെ അടിയിൽ ഒരു തുരങ്കമുണ്ട്. തുരങ്കല്ല കേട്ടോ, കുഴിച്ചിട്ടേക്കുക. എന്താ ഇതിനകത്ത്? നല്ല പൈസ കാണും ഇതിനകത്ത്. ഓക്കെ, ദാറ്റ്സ് എ ലോട്ട് ഓഫ് മണി. അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണിയാണ്. ഓക്കെ, എത്ര ഡോളർ കിട്ടി? ഞാൻ പറയുന്നു ഒരു 1500 ഡോളർ കിട്ടി കാണും. ആണോ, അതിക്കും മേലെ ഉണ്ടോ നോക്കാം. അതിക്കും മേലെ ഉണ്ടെങ്കിൽ നമ്മളാണ് രാജാവ്. എടാ, എത്ര ഡോളർ കിട്ടിയെന്ന് കാണിച്ചില്ല. ഓക്കെ, 175 ഡോളർ. അപ്പൂടാ, അന്നത്തെ കാലത്ത് അതൊക്കെ കൂടുതലാണ്. എന്നാലും നമുക്ക് നമ്മുടെ കുതിരനെ വിസിൽ അടിച്ച് വിളിക്കാം. കുതിരയെ വാടാ. ഇതാണ് നമ്മുടെ GTFI ഇല്ലാത്ത ഒരു സംഭവം ഇതിനകത്തുണ്ട്. നമ്മുടെ കാറിനെ വിസിൽ അടിച്ചാൽ കാറ് വരുമോ? പക്ഷെ കുതിരനെ ഒരു റേഞ്ച് ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുതിര വരും. കണ്ടോ, കുതിര വന്നോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, അതാണ് നമ്മുടെ കുതിര. ബാ, ഇവിടെ 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 ഇങ്ങോട്ട് വാ കേട്ടാ. അതാണ് ഓക്കെ. നമ്മൾ ഇനി സ്പ്ലിറ്റപ്പ് ആയിട്ടാ പോണോ, കാരണം ഈ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും ചിലപ്പോൾ നമ്മളെ പിന്തുടർന്ന് വന്നാലോ. അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റപ്പ് ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മുടെ ക്യാമ്പ് ഇവിടെ ആയിരുന്നു, ഞാനും മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പറ നമ്മുടെ ക്യാമ്പ് ഇവിടെയാണ്. ഇത് ഇവിടെ പക്ഷെ ഇത് നോക്കിയേ, അവിടുന്ന് രണ്ട് കുതിര വന്ന്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും വന്ന്. ഇവിടെ സ്ഥലമില്ല. ഇടട്ടെ, ഞാൻ വന്നെ കാണാൻ പോകുന്നത്. എടാ, ആരുടെ തന്നെ വെടി വെക്കണം? എടാ എടാ, ഗൈസ് അവന്മാർ തന്നെ വെടി വെച്ച്. അത് ശരി, നമ്മുടെ അടുത്ത കളി. ഓ, എന്നെ വെടി വെച്ച് വന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ RDR2 ദിവസം. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.